നമസ്കാരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ ശിവൻകുട്ടി വി ശിവൻകുട്ടി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി അടക്കമുള്ള 14 പ്രതികൾക്ക് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ തിരിച്ചടി ഏറ്റിട്ടുണ്ട്. ഈ പ്രതികളുടെ ഒരു ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. അതായത് പ്രതികളുടെ ആവശ്യം ഇതൊക്കെയായിരുന്നു: ഈ മാസം 14 ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു, അങ്ങനെ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പ്രതികൾ ഹൈക്കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അതുമാത്രമല്ല, വിചാരണ കോടതിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നൊരാവശ്യവും ഉന്നയിക്കുന്നു. കുറ്റപത്രം വായിക്കുന്നത് തടയണം എന്നൊക്കെയുള്ള വിചിത്രമായ വാദഗതികളാണ് ഇന്ന് ഹൈക്കോടതിയിൽ കേരളത്തിലെ ഒരു മന്ത്രിയടക്കം ഹർജിയുമായി പോയത് എന്നോർക്കണം. ഈ 14 പ്രതികളിൽ വി ശിവൻകുട്ടിയും പി ജയരാജൻ, കെ ടി ജലീൽ അടക്കം 14 പ്രതികളുണ്ട്. ഇവരിൽ ശിവൻകുട്ടി മന്ത്രിയാണ്. കാരണം ഈ കേസിന് പിന്നാലെ അന്ന് ഒരാവേശത്തിന് ഇതെല്ലാം കാണിച്ചുവെങ്കിലും അന്നത്തെ സംഭവം നമുക്കറിയാം. കെ എം മാണിയുടെ ബഡ്ജറ്റ് അവതരണം എങ്ങനെയും തടസ്സപ്പെടുത്തണം, അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ അദ്ദേഹത്തെ ക്ഷണിക്കാതിരിക്കാനായി സ്പീക്കറുടെ ചേംബറിലേക്ക് ഈ ജനപ്രതിനിധികൾ ഇരച്ചു കയറുകയും മുണ്ടുപൊക്കി കസേരയിന്മേൽ കയറി നിൽക്കുകയും സ്പീക്കറുടെ കസേരയുടെ കമ്പ്യൂട്ടറും അടക്കം അടിച്ചു തകർക്കുകയും ചെയ്തതാണ്. ഇത് കേരളം മാത്രമല്ല, ലോകം മുഴുവൻ കണ്ട ഒരു കാര്യമാണ്. പൊതുമുതൽ നശിപ്പിക്കുന്നത് സംബന്ധിക്കുക, അല്ലെങ്കിൽ പൊതുമുതൽ നശീകരണത്തിന് വേറെ തെളിവിൻ്റെ ആവശ്യമില്ല. കാരണം സഭാരേഖകളിലും സഭാ ടി വിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളുടെ ശേഖരത്തിലുമെല്ലാം ഒന്നാന്തരം തെളിവുകൾ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് തേച്ചു മാച്ചി കളയണമെന്ന് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ സർക്കാർ അതിന് തുനിഞ്ഞിരുന്നു, പക്ഷേ കോടതി അത് തടഞ്ഞു. ഈ കോടതിയുടെ ഇടപെടൽ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ ഈ സർക്കാർ പോയി. എന്നിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഒരു വലിയ തിരിച്ചടിയുണ്ടായി. ഇപ്പോൾ ഹൈക്കോടതിയിൽ വീണ്ടും സുപ്രീം കോടതിയിൽ ഉന്നയിച്ച അതേ ആവശ്യവുമായി തന്നെ വീണ്ടും പോയിരിക്കുന്നു. എങ്ങാനും അനുകൂല വിധി കിട്ടിയാലോ എന്നതാണ്. കാരണം ഈ കേസ് ഏതു വിധേനയും തലയിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. കാരണം വി ശിവൻകുട്ടി എന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ കേസിൽ പ്രതിയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായ വിചാരണ സമയത്ത് കാര്യമായ എന്തെങ്കിലും കോടതി പരാമർശമുണ്ടായാൽ രണ്ടാം മന്ത്രിസഭയുടെ രണ്ടാം വിക്കറ്റ് തെറിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് വിചാരണ കോടതിയുടെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യണം. 14-ാം തീയതി, ഈ മാസം 14-ാം തീയതി ഹാജരാകേണ്ടിയിരുന്നു, ആ ഹാജരാകൽ മാറ്റിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ സുപ്രീം കോടതിയിൽ ഈ കേസെത്തുകയും സുപ്രീം കോടതി വളരെ വിശദമായി തന്നെ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഈ കേസിൽ പ്രതികൾ വിചാരണ നേരിടണം എന്ന് ശക്തവും വ്യക്തവുമായ വിധി പറഞ്ഞ സ്ഥിതിക്ക് ഹൈക്കോടതികൾ തീർച്ചയായും ആ വിധിയുടെ അടിസ്ഥാനത്തിലാവും വിധി പ്രസ്താവിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. മാത്രമല്ല, വിചാരണ കോടതിയും ഈ കേസിനെ ഉഴപ്പിത്തള്ളാൻ ഇടയില്ല. കാരണം ഈ കേസിനെ അവർ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശക്തവുമാണ്. അങ്ങനെയാണ് എങ്കിൽ പ്രതികൾക്കെതിരെ പരാമർശം മാത്രമല്ല, പ്രതികൾക്കെതിരെ പ്രതികൂലമായ വിധിയുണ്ടാകും, ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. അങ്ങനെയാണ് എങ്കിൽ അത് ഏറെ നേരം, അല്ലെങ്കിൽ ഏറെ നാളുകൾ അത് താണ്ടാനും സാധ്യതയില്ല. ഈ മാസം 14-ാം തീയതി തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രതികളെ ഹാജരാകാൻ കോടതി വിളിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം വിചാരണ അതിവേഗം ആരംഭിക്കും. കാരണം ഇഴകീറി പരിശോധിക്കേണ്ടതായ വസ്തുതകളൊന്നും തന്നെയില്ല. ലോകം മുഴുവൻ കണ്ട ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് സാക്ഷികളുള്ള ഒരു കുറ്റകൃത്യമാണ്. കേരളത്തിൻ്റെ നിയമസഭയിൽ നടന്ന ഒരു നാണം കെട്ട പരിപാടിയാണ്. ഇതിനെതിരെ തീർച്ചയായും കോടതികൾ ശബ്ദിക്കുമെന്നുള്ള കാര്യത്തിൽ മറ്റൊരു അഭിപ്രായ വ്യത്യാസമില്ല. കോടതിയുടെ വായ മൂടിക്കെട്ടാൻ നിയമത്തിൻ്റെ അവസാന പഴുതും ഉപയോഗിക്കുകയാണ് പ്രതികളെന്ന് വ്യക്തമാണ്. മന്ത്രി അടക്കമുള്ള പ്രതികളെന്ന് വ്യക്തമാണ്. എന്തായാലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഇതൊന്നും കാണാനുള്ള കണ്ണില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത് ചർച്ചയാകാതിരിക്കുന്നത്. ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ പരാമർശം തന്നെ ഉണ്ടായേക്കാം ഈ കേസ് പരിഗണിക്കുമ്പോൾ. അങ്ങനെയാണ് എങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിണറായി മന്ത്രിസഭയുടെ രണ്ടാം വിക്കറ്റ് തെറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.